ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയാറ. ഇന്ന് ജൂലൈ 30 വ്യാഴാഴ്ച. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വന്ദേഭാരത് പദ്ധതിയുടെ 5-ാം ഘട്ട സർവീസുകൾ പ്രഖ്യാപിച്ചു. ഒമാനിൽ നിന്നും ആകെ 19 സർവീസുകളാണ് ഉള്ളത്. 8 സർവീസുകൾ കേരളത്തിലേക്കാണ്. 4 കൊച്ചിയിലേക്കും 2 തിരുവനന്തപുരത്തിനും ഓരോന്നും കണ്ണൂരിനും കോഴിക്കോടിനും വീതമാണ്. 19 കേരളത്തിലേക്കുള്ള 1 2 സലാലയിൽ നിന്നും സർവീസ് നടത്തും. ഓഗസ്റ്റ് 6 വ്യാഴാഴ്ചയാണ് ഒമാനിൽ നിന്നുള്ള സർവീസുകൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ സലാലയിൽ നിന്നും കേരളത്തിലേക്ക് വിമാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. വന്ദേഭാരത് 5-ാം ഘട്ടത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിലുള്ള ഗൂഗിൾ ഫോറം ഫില്ല് ചെയ്ത യാത്രാ സന്നദ്ധത അറിയിക്കണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം വന്ദേഭാരത് 4-ാം ഘട്ടത്തിന്റെ അവസാനത്തിൽ ഒമാനിൽ നിന്നും ഏർപ്പെടുത്തിയ അധിക സർവീസുകൾക്ക് എയർ ഇന്ത്യ ഈടാക്കിയത് കൂടുതൽ ചാർജുകളെന്ന പരാതി. തിരുവനന്തപുരത്തിനും ചെന്നൈയിലേക്കുമാണ് മസ്കറ്റിൽ നിന്നും അധിക സർവീസ് ഏർപ്പെടുത്തിയത്. ഈ സർവീസുകളുടെ എക്കണോമി ക്ലാസ് ടിക്കറ്റിന് 185 റിയാൽ വീതമാണ് ഈടാക്കിയത്. അടുത്തയാഴ്ച ആരംഭിക്കുന്ന 5-ാം ഘട്ട സർവീസുകൾക്കും നിരക്ക് ഉയരുമോ എന്ന ആശങ്കയും മലയാളി സമൂഹം പങ്കുവയ്ക്കുന്നു. റൂവിയിലെ കടകൾ ഇനി വാരാന്ത്യങ്ങളിലും പ്രവർത്തിക്കും. റൂവി മാർക്കറ്റിലെ എല്ലാത്തരം വാണിജ്യ സ്ഥാപനങ്ങൾക്കും വാരാന്ത്യങ്ങളിലും പ്രവർത്തിക്കാമെന്ന് മസ്കറ്റ് നഗരസഭ ബുധനാഴ്ച അറിയിച്ചു. ഈ വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. ജൂണിൽ മത്ര വിലയത്തിലെ ഐസൊലേഷൻ അവസാനിച്ച ശേഷം വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് റൂവിയിൽ പ്രവർത്തനാനുമതി നൽകിയിരുന്നുവെങ്കിലും വാരാന്ത്യങ്ങളിൽ അടച്ചിടണമെന്ന നിബന്ധന ഏർപ്പെടുത്തിയിരുന്നു. ഒമാനിൽ 1653 പേർക്ക് കൂടി കോവിഡ് ഭേദമായി. ഇതോടെ രോഗമുക്തരുടെ എണ്ണം 60,240. ബുധനാഴ്ച 665 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ മൊത്തം രോഗികൾ 78,569. പുതിയ രോഗികളിൽ 618 പേർ സ്വദേശികളും 47 പേർ പ്രവാസികളുമാണ്. 10 പേർ കൂടി മരണപ്പെട്ടു. ഇതോടെ മരണസംഖ്യ 412. 522 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 184 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 17,917 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. മസ്കറ്റിലാണ് കൂടുതൽ രോഗികളുള്ളത്. 2-ാം സ്ഥാനം വടക്കൻ ബാത്തന. വിലായത്ത് തലത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സീബാണ് മുന്നിൽ. തൊട്ടുപുറകിൽ സോഹാറാണ്. കേരള സംസ്ഥാനത്ത് 903 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 90 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 71 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 706 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 35 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 30 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. അതേസമയം കോവിഡ് 19 സ്ഥിരീകരിച്ച് മലപ്പുറം ജില്ലയിൽ ചികിത്സയിലിരുന്ന കുട്ടി ഹസൻ മരണപ്പെട്ടു. ഇതോടെ 68 മരണമാണ് ഉണ്ടായത്. 10,350 പേരാണ് രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 11,369 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 147,132 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1,69,86,288. 6,500,000 ആളുകളാണ് ഇതുവരെ മരണപ്പെട്ടത്. അതേസമയം കേരള സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ പ്രോട്ടോകോളിൽ മാറ്റം വരുത്തി. ലക്ഷണമില്ലാത്ത രോഗികൾക്ക് വീടുകളിൽ ചികിത്സ നടത്താം. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 15,00,000 കവിഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 768 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ 33,425 പേരാണ് മരിച്ചത്. രോഗമുക്തി 63.92% ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആഗോളതലത്തിൽ രോഗബാധിതരുടെ എണ്ണത്തിലും രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തിലും അമേരിക്കയാണ് മുന്നിൽ. തൊട്ടുപുറകിൽ ബ്രസീലാണ്. അതിനുശേഷം ഇന്ത്യ. ലോക്ഡൌൺ മൂലം പ്രയാസമനുഭവിക്കുന്ന മത്ര സൂക്കിലി തൊഴിലാളികൾക്ക് പെരുന്നാളിന് ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ അടങ്ങിയ കിറ്റ് മത്ര KMCC താമസ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകി. 140 കിറ്റുകളാണ് നൽകിയത്. കൂടാതെ ജോലിയില്ലാത്തവർ നാട്ടിലേക്ക് പെരുന്നാളിന് പണമയക്കാൻ പറ്റാതിരുന്ന 40 പേരുടെ കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങളും അനുബന്ധ ചെലവിനുള്ള സാമ്പത്തിക ചെലവും എത്തിച്ചു നൽകിയതായി മത്ര KMCC പ്രസിഡന്റ് നവാസ് ചെങ്കള അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വന്ദേഭാരത് സർവീസുകളുടെ എണ്ണം 100 കവിഞ്ഞു. ബുധനാഴ്ചയിലെ മസ്കറ്റ് മുംബൈ വിമാനമായിരുന്നു 100-ാമത്തേത്. വന്ദേഭാരത് വിമാനങ്ങളിലായി
130 മുതിർന്നവരും 272 കുട്ടികളുമാണ് നാടടഞ്ഞതെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു. മെയ് ആദ്യത്തിലാണ് ഒമാനിൽ നിന്നും വന്ദേഭാരത് സർവീസുകൾ തുടങ്ങിയത്. മസ്കറ്റിൽ നിന്നും സലാലയിൽ നിന്നുമായി 203 ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 36,000 ആളുകളാണ് ചാർട്ടേഡ് വിമാനത്തിൽ മടങ്ങിയത്. ചാർട്ടേഡ് വന്ദേഭാരത് വിമാനങ്ങളിലായി ഇതുവരെ ഏതാണ്ട് 53,000 ഇന്ത്യക്കാർ ഒമാനിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പങ്കും കേരളത്തിലേക്കാണ്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തെ മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് കാസർകോട്ടെയും ഗൾഫ് മേഖലയിലെയും വ്യക്തികൾക്കും സംഘടനകൾക്കും അജ്വ ഫൗണ്ടേഷൻ പുരസ്കാരം നൽകുന്നു. മുസ്ലിം ലീഗ് നേതാവും മുൻ സംസ്ഥാന മന്ത്രിയുമായിരുന്ന ചെറുക്കളം അബ്ദുള്ളയുടെ 2nd ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് സല്യൂട്ട് എന്ന പേരിൽ അവാർഡ് നൽകുന്നത്. കാസർകോട് ജില്ലയിലെ പഞ്ചായത്ത് തലത്തിലെ മികച്ച കാരുണ്യ പ്രവർത്തകനും ഒരു സംഘടനയ്ക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിലെ പ്രവർത്തനത്തിന് ഓരോ രാജ്യത്തെയും ഒരു ഏരിയ കമ്മിറ്റിക്കും ഒരു മണ്ഡലം കമ്മിറ്റിക്കും GCC തലത്തിലെ ഒരു ജില്ലാ കമ്മിറ്റിക്കും ഒരു സെൻട്രൽ കമ്മിറ്റിക്കും രാജ്യതലത്തിലുള്ള ഏറ്റവും മികച്ച സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അവാർഡ് നൽകുക. ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ഫൈസൽ അൽ ബുസൈദിയും സുപ്രീം കമ്മിറ്റി അംഗങ്ങളും കോവിഡ് ലോക്ഡൌണിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തിയ ചെക്ക് പോയിന്റുകൾ സന്ദർശിച്ചു. ഗവൺറേറ്റുകളുടെ ലോക്ഡൌൺ, രാത്രിയിലെ പൂർണ്ണ സഞ്ചാരവിലക്ക് എന്നിവയ്ക്കായി ഏർപ്പെടുത്തിയ കാര്യങ്ങൾ അവലോകനം ചെയ്തു. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നത് ആശങ്ക ഉയർത്തുന്ന കാര്യമാണെന്ന് സന്ദർശനത്തിന് ശേഷം നടത്തിയ പ്രസ്താവനയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വ്യാജ വാട്സപ്പ് സന്ദേശങ്ങളെ കരുതിയിരിക്കണമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് വിദേശികൾക്കും സ്വദേശികൾക്കും മുന്നറിയിപ്പ് നൽകി. ഒമാനിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞയക്കുന്ന സന്ദേശത്തിലെ ലിങ്കുകളിൽ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ഇത്തരം മെസ്സേജുകളോട് പ്രതികരിക്കരുത്. ഇതിൽ നൽകിയിരിക്കുന്ന ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വ്യാജ വെബ്സൈറ്റിലാണ് എത്തുക. ഒമാനിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഉപഭോക്താക്കളെ ബന്ധപ്പെടാൻ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓർമ്മിപ്പിച്ചു. ടെലിഫോൺ വഴിയോ സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ ബന്ധപ്പെടുന്നവർക്ക് സ്വകാര്യ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങളും നൽകരുതെന്ന് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചു. 3.5 ശേഷം രാജ്യത്ത് പുതിയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാകുന്നു. 3 അങ്കണവാടി പ്രീ സ്കൂൾ പഠനവും 12 സ്കൂൾ പഠനവും ചേർത്ത 5+3+3+4 പാഠ്യരീതി ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന നയം കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. 5 വരെ മാതൃ പ്രാദേശിക ഭാഷയിലാകണം പഠനം. 8 അതിനു മുകളിലും ഇക്കാര്യം അഭിലഷണീയം. പ്രീ സ്കൂളും പാഠ്യപദ്ധതിയും അക്ഷരങ്ങളും സംഖ്യകളും മനസ്സിലാക്കാനുള്ള അടിസ്ഥാന പഠനം മാത്രം. 6 മുതൽ ഇന്റേൺഷിപ്പോടെ തൊഴിലധിഷ്ഠിത പഠനമാണ് നടപ്പാക്കുക. മാനവ വിഭവശേഷി മന്ത്രാലയം എന്ന പേരുമാറ്റി വീണ്ടും വിദ്യാഭ്യാസ മന്ത്രാലയമാക്കും. 4 മൾട്ടി ഡിസിപ്ലിനറി ഡിഗ്രി കോഴ്സ്, സർവകലാശാല പ്രവേശനത്തിന് പൊതുപരീക്ഷ തുടങ്ങിയവയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ. എംഫിൽ നിർത്തലാക്കും. ഹിന്ദി നിർബന്ധമാക്കണമെന്ന വിവാദ നിർദ്ദേശം അപ്പാടെ ഒഴിവാക്കിയ സർക്കാർ കസ്തൂരിരംഗൻ സമിതിയുടെ കരട് ശുപാർശകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ല. ത്രിഭാഷ പഠന സംവിധാനത്തിൽ സംസ്കൃതവും ഒരു ഓപ്ഷനാണ്. ഇന്ത്യൻ ആംഗ്യഭാഷയെ രാജ്യമെങ്ങും ഏകരൂപത്തിലാക്കും. വിദ്യാഭ്യാസ അവകാശ നിയമം 3-18 പ്രായപരിധിയിൽ പ്രാബല്യത്തിലാക്കും. നിലവിലിത് 6-14 പ്രായപരിധിയിലാണ്. 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകൾ തുടരുമെങ്കിലും അവയുടെ സ്വഭാവത്തിൽ മാറ്റം വരും. 3, 5, 8 ക്ലാസുകളിലും നിർബന്ധിത പരീക്ഷയാണ്. സർവകലാശാല കോളേജ് പ്രവേശനത്തിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പൊതുപരീക്ഷ ഉണ്ടായിരിക്കും. സ്കൂൾ തലത്തിൽ തന്നെ ആർട്സ് സയൻസ് വേർതിരിവും പാഠ്യേതര വേർതിരിവും പരമാവധി കുറയ്ക്കും. പഠനാനുബന്ധ പ്രവർത്തനങ്ങളിലെ മികവും കണക്കാക്കിയാകും മൂല്യനിർണയം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നേടിയ അക്കാദമിക് ക്രെഡിറ്റുകൾ ഡിജിറ്റലായി സംഭരിക്കാൻ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഇത്തരത്തിൽ നിശ്ചിത ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ ബിരുദം നേടാം. 4 ഡിഗ്രിയുടെ ഏതു വർഷവും പഠനം അവസാനിപ്പിക്കാൻ സൗകര്യമൊരുക്കും. ആദ്യവർഷം മാത്രമാണെങ്കിൽ തൊഴിലധിഷ്ഠിത പഠന സർട്ടിഫിക്കറ്റ്, 2 ഡിപ്ലോമ, 3 ബിരുദം, 4 ഗവേഷണാധിഷ്ഠിത ബിരുദം. അതേസമയം സംസ്ഥാനത്താകെ കനത്ത മഴ തുടരുകയാണ്. കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളുടെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങി. കണ്ണൂരിൽ ഒരാൾ മരിച്ചു. കൊച്ചി നഗരത്തിൽ മിക്ക സ്ഥലങ്ങളിലും വെള്ളം കയറി. 5 ഇന്നും ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജന്മസാഫല്യത്തിനായി ഹജ്ജ് തീർത്ഥാടകർ എന്ന മിനായിൽ നിന്നും അറഫയിലേക്ക്. ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. UAE ഇന്നലെ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. പുതുതായി 375 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ബഹ്റൈനിൽ ഒരാളും ഖത്തറിലും കുവൈറ്റിലും 2 വീതവും മരിച്ചു. ഖത്തറിൽ ഇന്നലെ കോവിഡ് പോസിറ്റീവായത് 273 പേർക്കാണ്. കുവൈറ്റിൽ 784 പേർക്കും. ഷാർജയിൽ പൊതുപരിപാടികൾക്കും ആഘോഷങ്ങൾക്കും വിലക്ക് ഓഗസ്റ്റ് 31 വരെ തുടരും.
അതേസമയം കുവൈറ്റിലെ പ്രശസ്തമായ വെള്ളിയാഴ്ച ചന്ത 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തയാഴ്ച പുനരാരംഭിക്കും. ബലിപെരുന്നാളിന് വിർച്വൽ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിക്കുന്നു. മനുഷ്യജീവിതം ഏറെ പ്രയാസഭരിതമായി മുന്നോട്ടു പോകുന്ന ഈ കോവിഡ് കാലത്ത് ആകുലതകൾക്കപ്പുറത്ത് കലാകാരന്മാർക്കൊന്നിക്കാനുള്ള കലയുടെ ഇടങ്ങൾ ഒരുക്കുകയാണ് മൈക്ക് മീഡിയ ബുറൈമി. കോവിഡിന്റെ കടുത്ത പ്രതിരോധങ്ങൾ അതിജീവിക്കാനായി ഹൃദയങ്ങൾ അകലാതെ പുറത്തിറങ്ങാതെ സാമൂഹിക അകലം പാലിച്ച് ലോകത്തിന്റെ വിവിധയിടങ്ങളിലിരുന്ന 20 മികച്ച ഗായകർ മൈക്ക് മീഡിയ വെർച്വൽ മ്യൂസിക് നൈറ്റിൽ പാടുന്നു. ബലിപെരുന്നാളിന്റെ അന്ന് രാത്രി 7:30 മൈക്ക് മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരിപാടി ലൈവായി ആസ്വദിക്കാവുന്നത്. ഈ പരിപാടിയുടെ സംവിധാനം ജാബിർ പൂവമ്പറമ്പിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മയിൽ പെരിന്തൽമണ്ണ, ഓൺലൈൻ എഡിറ്റിംഗ് അമൽ, സംഗീതം ജീവൻ, ക്യാമറ അനിൽ, സാങ്കേതിക സഹായം ഉബൈൽ, മായ പി എസ്, ഹാബി, ലതീഷ്, ഷാൻ. എക്സ്ചേഞ്ച് റേറ്റ്. ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. ഒരു ഒമാനി റിയാലിന് 194 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. Today's exchange rate is brought to you by Purushottam Kanji Exchange. Weather reports. മസ്കറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്. ഒരു നല്ല വാക്ക് പറയുന്നതും അരോചകമായത് ക്ഷമിക്കുന്നതും ദ്രോഹം പിന്തുടരുന്ന ദാനത്തെക്കാൾ ഉത്കൃഷ്ടമാകുന്നു എന്നുള്ള ഖുറാൻ വചനത്തോടുകൂടി ഇന്നത്തെ ഒമാൻ വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് മുതൽ 9 ദിവസത്തേക്ക് അവധികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും പരമാവധി വീടുകളിൽ തന്നെ കഴിയണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വൈകിട്ടത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിനിൽ. എല്ലാവർക്കും ശുഭദിനം, നന്ദി, നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Purushottam Kanji Exchange.